നമ്മുടെ മസാല നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ചൊന്നൊരു ചൂടും ആ മസാലയുടെ ടേസ്റ്റും പൊളിയായിരിക്കും. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷിപ്പ്. ട്രാവലിംഗ് ഷിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാടാമുട്ട റോസ്റ്റ് ആണ്. അപ്പൊ കാടാമുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കാണട്ടെ, നല്ല തട്ടുകട സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കാണട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓടിപ്പോ. നമ്മളിപ്പോ കത്തേ കാടാമുട്ട എടുത്തിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്തതല്ല, ബോയിൽ ചെയ്യാത്തന്നെ അവരുടെ നമ്മള് പുഴുങ്ങാത്ത കാടാമുട്ടയാണ്, നമുക്കിത് പുഴുങ്ങാൻ ഇടണം. അപ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് കാടാമുട്ട എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല സ്ലൈസ് ചെയ്ത കുറച്ച് ഓണിയൻസ് ആണ്, 1½ സ്ലൈസ് ഓണിയൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് ഓണിയൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, സ്ലൈസ് ഓണിയൻ. അപ്പോൾ നമ്മൾ അടുത്ത മസാലയ്ക്ക് വേണ്ടിയിട്ട് ഓണിയൻ സ്ലൈസ് ആയി. അപ്പോൾ അതിന് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു ചെറിയ തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. ആ ഒരു ചെറിയൊരു പുളിപ്പരസമൊക്കെ വരും, ടൊമാറ്റോ സോസും കൂടി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിടുക്കും. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും കൂടി വേണം കേട്ടോ. നമ്മളെല്ലാ ഒരു മസാലയ്ക്കും ഗ്രേവിക്കൊക്കെ നമ്മൾ ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം പൊളിക്കും. ആ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരും. മല്ലിയിലയും കൂടി ഇട്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, സംഭവം വേറെ ലെവലാവും. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻസ് നല്ല നാടൻ മുളക്. തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി എരിവിൻ്റെ ഒക്കെ ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് എരിവും അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് രണ്ട് നല്ല നാലൻ ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എഗ് റോസ്റ്റിന്, നമ്മുടെ കാടാമുട്ട എഗ് റോസ്റ്റിന് മസാലയ്ക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. ചെറിയൊരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു 1½ ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂണോ അല്ലെങ്കിൽ 1½ ടേബിൾ സ്പൂണോ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് 1½ ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടി. പെട്ടെന്ന് പറയാൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വലിയ ഇംഗ്ലീഷുകാരനായിട്ടല്ല എന്നാലും അങ്ങനെ ഓക്കെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, 1½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് ഗരം മസാല. ഗരം മസാല കുറച്ച് കയറ്റിയിട്ട് കഴിഞ്ഞാലും കുറച്ചും കൂടി മസാലയുടെ പവർ അങ്ങോട്ട് വരുന്നുള്ളൂ, പക്ഷേ അധികം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്പൂത്ത് ഉണ്ടാവും, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ സംഭവം വേറെ ഉള്ളതാണ്, അത് വേറെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണ് നമ്മുടെ മസാല. മസാലയൊക്കെ പരിചയപ്പെട്ടു, ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. വലിയ അതിന് മുമ്പ് എഗ്ഗ് ബോയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ സ്റ്റൈലായിട്ട് ഒന്ന് കാണിച്ചു തരാം. കുറച്ച് വിനേഗറും കുറച്ച് ഉപ്പും ഇടുക. അപ്പോൾ എഗ്ഗ് ഉടഞ്ഞു പോകത്തില്ല, സിമ്പിളായിട്ട് നന്നായിട്ട് ഊരി തൊലി പെട്ടെന്ന് കളയാൻ പറ്റും. വിനേഗറും ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഓരോ എഗ്ഗും അതിലേക്ക് അങ്ങനെ മെല്ലെ പതുക്കെ പതുക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുട്ടും ചെറുതായിട്ടൊരു വരയൊക്കെ വന്നു കഴിഞ്ഞാൽ പുട്ടിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ആ മുട്ടയുടെ വെള്ളയൊക്കെ വന്നാൽ ഒക്കെ നാശമാവും. അതുകൊണ്ട് പതിയെ 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 അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബോയിൽ പോയിന് ചെയ്യാനൂടെ കഴിഞ്ഞു. എഗ്ഗ് അടുപ്പത്ത് വെച്ച് അത് ബോയിലായി വന്നിട്ടുണ്ട്. നമുക്ക് മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അത് നമ്മുടെ നേരത്തെ നമ്മൾ ഇട്ട് വെച്ച ആ എല്ലാ മസാലകളും നല്ല പാനിലേക്ക്, ചെറിയ ചൂടുള്ള പാനിലേക്ക് അങ്ങ് ഇടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അതൊന്ന് വഴട്ടിയെടുക്കുക, അതായത് ഒരു പച്ചക്കുത്ത അവിടെ തന്നെ പോയി വരണം. ആ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം എന്തായാലും നമ്മൾ കുറേ ചുമയ്ക്കുകയൊക്കെ ചെയ്യും ഈ സമയത്ത്, എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ കറി നമുക്ക് അടിപൊളിയാവണ്ട. ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. മസാല പ്രിപ്പയറായി, ചെറിയൊരു പാനിലെടുത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായപ്പോൾ ചെറുതായിട്ടൊന്ന് ജീരകം ഇട്ടു. നമ്മൾ ജീരകം പറഞ്ഞിട്ടില്ല, ഓപ്ഷനിലാണ്. ചിലവർക്ക് ജീരകം ഇടുന്നത് ഇഷ്ടമായിരിക്കില്ല, ചിലവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ എനിക്ക് ജീരകം ഇടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ജീരകം ആഡ് ചെയ്യുന്നത്. ഇത് സ്കിപ്പ് ചെയ്യുമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ജീരകം വേണ്ടെന്നുള്ളവർക്ക് അതൊരു യാതൊരു പ്രശ്നമല്ല. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായതുകൊണ്ടും ജീരകം കുറച്ച് പൊഴിഞ്ഞു വന്നതുകൊണ്ടും നമ്മളതിലേക്ക് കുറച്ച് നന്നായിട്ട് സ്ലൈസ് ചെയ്ത ഓണിയൻ ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 1½ ഓണിയൻ ആണോ, അതായത് 1 ഹോൾ ഓണിയനും 1 ഹോൾ ഓണിയൻ്റെ പാതിയും ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഗ്രേവി, അത് നമ്മുടെ നമ്മുടെ ഒരു കാട മസാലയുടെ അല്ല കാട എഗ്ഗ് മസാലയുടെ ഗ്രേവിക്ക് നന്നായിട്ടൊന്ന് അത് കുക്കായി വരണം. ലൈറ്റായിട്ട് സോൾട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്പീഡായിട്ട് നല്ല സ്മൂത്തായിട്ട് കുക്ക് ചെയ്ത് വരും. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. സബോള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി ചേർക്കുക.
തക്കാളി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം കണ്ടോ നമ്മുടെ പാൻ ചൂടായതുകൊണ്ടാണ് ആ തീ ഇങ്ങനെ പൊന്തി വരുന്നത് കണ്ടില്ലേ. അപ്പം നമ്മുടെ പാൻ നല്ല ചൂടാണ്, നല്ല പെർഫെക്റ്റ് പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പം നമ്മുടെ കാട മസാലയ്ക്ക് കുറച്ച് പുളിപ്പും കുറച്ചൊരു സ്വീറ്റ്നസ്സും വേണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ നല്ലതാണ്, നല്ലൊരു ബേസാണ്, നല്ലൊരു പുളിക്കും ഇതിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു മധുരവും സ്വീറ്റ്നസ്സും ഒക്കെ ഉണ്ട് അതിന്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ മുളക്, എരിവിനനുസരിച്ചുള്ള നാടൻ മുളകും കൂടി ഇട്ടേക്കാം. ശരിക്കും മസാലയ്ക്ക് കുറച്ച് എരിവും കുറച്ച് സ്വീറ്റ്നസ്സും വേണം. അതുകൊണ്ട് നമ്മളത് കുറച്ച് ചില്ലി പൗഡർ ചില്ലിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വരട്ടെ. ടൊമാറ്റോവും നമ്മുടെ ഓണിയനൊക്കെ വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാ ഓർമ്മ എല്ലാ മസാലക്കറികൾക്കും അല്ലെങ്കിൽ എല്ലാ കറികൾക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാറുണ്ട്. നല്ല ചിക്കൻ കറി കുറച്ചും കൂടി നന്നായിട്ട് ഗ്രേവിയിലും കുറച്ചും കൂടി നല്ല പഞ്ചിലും കിട്ടണമെങ്കിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാറുണ്ട്. തട്ടുകടയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് ഓൾമോസ്റ്റ് എല്ലാ കറിയിലും നന്നായിട്ട് നല്ലോണം ചേർത്തിട്ടുണ്ടാവും. ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നാൽ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചാൽ കൊടുത്ത് ചൂടാക്കി എടുത്ത മസാല മുഴുവനായിട്ട് അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക. നല്ല പച്ചക്കുത്ത് പോകുന്ന വരയ്ക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂടിൽ അത് മിക്സായി വരുമ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയിട്ട് മസാല നല്ല അടിപൊളി കിടുക്കൻ മസാലയായിട്ട് വരും. ഈ മസാല വേണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഇതിൽ ചിക്കൻ കറി ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ മസാല ആക്കി നമുക്ക് എടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്താൽ നല്ല റെഡിഷ് കളറും കിട്ടും. കുറച്ച് എരിവ് കുറയ്ക്കാം, എരിവ് വേണ്ട എന്നുള്ളവർക്ക്, എരിവ് വേണം എന്നുള്ളവർക്ക് നോർമൽ ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ഇട്ടാലും ഫൈനാണ്, നന്നായിരിക്കും. മസാല നല്ലപോലെ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേണ്ട, കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് വറ്റി നല്ലൊരു ഗ്രേവി ആയി വരട്ടെ. അപ്പം നമുക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. മസാല നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് സംഭവം ഇവിടെ കിടുക്കിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി അടിപൊളിയായിട്ട് പൂർണ്ണമായിട്ട് നല്ല അടിപൊളി ഞെരിപ്പൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നൈസ് കാട മസാലയൊക്കെ കിട്ടും, കാട മസാലയൊക്കെ കിട്ടും. അതൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ചുമ്മാ കഴിക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ ദോശയോടൊപ്പം കഴിക്കുമ്പോൾ ഒക്കെ, തട്ട് ദോശയോടൊപ്പം കഴിക്കുമ്പോൾ ഒക്കെ നല്ല കിടുമായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണ് അടി പിടിക്കുക, അല്ലെങ്കിൽ എന്തായാലും അടി പിടിക്കും. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് എപ്പോഴും നിലയ്ക്ക് കൂടുന്ന നല്ലതായിരിക്കും. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ്ഗ്. നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബോയിൽ ചെയ്ത് പീൽ ചെയ്തിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് വരയൊക്കെ കൊടുത്തിട്ട് അത് മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് എടുക്കുക. കണ്ടോ നമ്മൾ ഗ്രേവി എന്തോരം തിക്കായിരുന്ന ഈ ഗ്രേവിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ, ലൈറ്റായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഫ്ലേവർ വരും, കുറച്ചും കൂടിയും നന്നായിരിക്കും. ഇപ്പോൾ ഇൻ കേസ് തേങ്ങാപ്പാൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഒരു മസാല ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല, സംഭവം റെഡിയാണ്. എപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക, ഗ്രേവി ഇത്രത്തോളം തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് ആ ഒരു ചെറിയൊരു ചൂടിൽ ആ എഗ്ഗിലേക്കൊക്കെ ഈ മസാല ചെന്ന് പിടിക്കുകയുള്ളൂ, ചെന്ന് വലിച്ച് കയറുള്ളൂ. അപ്പം നമ്മുടെ മസാല അടിപൊളിയായിരിക്കും, നല്ല കിടുക്കനായിരിക്കും. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ സെർവിങ് ബോർഡിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ചെറിയ ഒരു കറി ലീവ്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരയ്ക്ക് ബൈ ബൈ. ഹാവ് എ നൈസ് സ്റ്റേ സേഫ്. Bye.